കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സിനഡിൽ വിയോജിപ്പുണ്ടെന്നത് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ച് ആർച്ച് ബിഷപ്പ് മാർ കുര് ദില്ലിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിറോ മലബാർ സഭയുടെ ആശംസ കേന്ദ്രമന്ത്രിയെ അറിയിച്ചെന്ന് ബിഷപ്പ് പറഞ്ഞു അഞ്ച് മെത്രാന്മാര് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും സംബന്ധിക്കുന്ന കാര്യത്തില് അവിടെ നിന്നുള്ള പിതാക്കന്മാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വിയോജനവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ രേഖ പുറത്തു വന്നിട്ടുള്ളത് സഭയുടെ ഇന്ത്യാനലായിട്ടുള്ള കാര്യമാണല്ലോ അത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിയുടെ തലത്തിലേക്ക് പോകേണ്ട വിഷയമല്ല ഏകീകൃത ഇക്കത്തവരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന നിലപാടിനോട് അഞ്ചുമെത്രാൻമോർക്ക് വിയോജിപ്പുണ്ടെന്ന രേഖ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ ഉണ്ട് ജോഷി വിവരങ്ങൾ എന്തായാലും അഞ്ചു ബിഷപ്പുമാർ അതായത് സിറോ മലബാർ സഭ സെനറ്റിൽ തന്നെ ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിനെതിരെ വലിയ തോതിലുള്ള വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇന്നലെ തന്നെ അഞ്ച് മെത്രാന്മാർ ഒരു വിയോജന കുറിപ്പ് നൽകിയിരുന്നു അതായത് സെനഡിൽ ആലോചിക്കാതെ ഈ മേജർ ആർച്ച് ബിഷപ്പ് ഈ ജൂലൈ നാലിന് ശേഷം ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത മുഴുവൻ വൈദികരും പുറത്താകുമെന്ന ഒരു സർക്കുലർ ഇറക്കിയിരുന്നു ഈ സെനറ്റിൽ ആലോചിക്കാതെ ഇത്തരം ഒരു സർക്കുലർ പുറത്തിറക്കിയത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പോയി അത് ശരിയായില്ല മാർപ്പാപ്പ പറഞ്ഞ പപ്പ പറഞ്ഞത് നിങ്ങൾ സെനഡ് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു അത്തരത്തിലുള്ള കൂടിയാലോചനകളില്ലാതെ ഇത്തരത്തിൽ ചെയ്ത് ശരിയായില്ല എന്നുള്ളതാണ് ഇന്നലെ ഒരു വാർത്താ ഒരു വിയോജനക്കുറിപ്പായി ഈ അഞ്ച് ബിഷപ്പുമാർ അറിയിച്ചിരിക്കുന്നത് അതാണിപ്പോൾ ഈ കുര്യാക്കോസ് ഭരണികുളം അങ്ങനെ തന്നെ അദ്ദേഹം ഫരീദാബാദ് രൂപതയുടെ മെത്രാനാണ് അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജൂലൈ നാലിന് ശേഷം ഈ സിറോമല ബാർബ് സഭയുടെ സർക്കുലർ അനുസരിച്ച് ഈ ഏകീകൃത കുർബാനയ്ക്ക് തയ്യാറാകാത്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരും സഭയ്ക്ക് പുറത്ത് പുറത്തു പോകും അവരെ മഹറോൻ ചൊല്ലും അതായത് ഈ ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ അവരെ പുറത്താക്കും എന്നാണ് ഇന്ന് ഈ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ സിറോ മലബാർ സഭാ വലിയ സമ്മർദ്ദത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നേരത്തെ പറഞ്ഞ സർക്കുലർ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അപ്പോഴും സിനഡിനുള്ളിൽ അവർക്കെതിരെ മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ പരസ്യമായി എത്തിയ അഞ്ച് ബിഷപ്പുമാർ മാത്രമല്ല നാം മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പതിനഞ്ചോളം ബിഷപ്പുമാർക്ക് ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ സംബന്ധിച്ച് വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട് ഇത്തരത്തിൽ സർക്കുലർ പുറപ്പെടുവിക്കുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്താൽ അത് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രക്ഷുബ് പ്രക്ഷുബ്ധമാക്കും എന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കൂടിയാലോചനകൾ വേണ്ടിയിരുന്നു എന്ന് പറയുന്നു ഇരിങ്ങാലക്കുട രൂപതയിലെ എൺപത്തഞ്ച് വൈദികർ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി സമവായത്തിലുള്ള സമുന്നയത്തിലുള്ള കാര്യങ്ങളുടെ നീക്കുപോക്ക് വേണ്ടിയിരുന്നു എന്നുള്ളതാണ് ബിഷപ്പുമാരടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നതും നിമ്മി ജോഷിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്